വിജ്ഞാൻ മീഡിയയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് ചക്രവർത്തിമാരെ കുറിച്ചാണ്, ജഹാംഗീറും ഷാജഹാൻ. ബാബർ, ഹുമയൂൺ, അക്ബർ എന്നീ മുഗൾ ചക്രവർത്തിമാരുടെ സമഗ്രമായ വിവരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചതാണ്. അപ്പോൾ അതിനുശേഷം മുഗൾ സാമ്രാജ്യം ഭരിച്ച പ്രധാനപ്പെട്ട ചക്രവർത്തിമാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ വീക്കാൻ മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ ഇതിന് താഴെ കമന്റായി രേഖപ്പെടുത്തിയാൽ ആ ക്ലാസ്സുകളുമായിട്ടെല്ലാം തന്നെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അക്ബറിന് ശേഷം അധികാരത്ത് എത്തിയ നാലാമത്തെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ജഹാംഗീറിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ ജഹാംഗീറിനെ സംബന്ധിച്ചോളം ജഹാംഗീറിന്റെ മറ്റൊരു പേര് സലീം എന്നാണ്. പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, സലീം എന്നറിയപ്പെടുന്ന മുഗൾ ഭരണാധികാരി ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ജഹാംഗീറിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് സലീം എന്നാണ്. അതോടൊപ്പം തന്നെ എന്നാൽ അക്ബർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഷേഖ് ബാബ എന്നാണ്. അപ്പോൾ തന്റെ ഓമനപുത്രനാണ് ജഹാംഗീർ, അക്ബറിന്റെ ഓമനപുത്രനാണ്. അതുകൊണ്ട് തന്നെ അക്ബർ ജഹാംഗീറിനെ വിളിച്ചിരുന്നത് ഷേഖ് ബാബ എന്നാണ്. അപ്പോൾ നാലാമത്തെ മുഗൾ ചക്രവർത്തിയാണ്, അക്ബറിന് ശേഷമാണ് അധികാരത്തിലെത്തിയത്. അദ്ദേഹത്തെ ഷേഖ് ബാബ എന്നാണ് അക്ബർ വിളിച്ചിരുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയായിട്ട് നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന മറ്റൊരു പേര് സലീം എന്നാണ്. കൂടാതെ വിശ്വവിജയ് എന്നാണ് ജഹാംഗീർ എന്ന വാക്കിന്റെ അർത്ഥം. മറക്കരുത്, ബാബർ എന്ന വാക്കിന്റെ അർത്ഥം സിംഹം എന്നായിരുന്നു, ഹുമയൂൺ എന്ന വാക്കിന്റെ അർത്ഥം ഭാഗ്യവാൻ എന്നാണ്. ഇപ്പോൾ ഇതാ ജഹാംഗീർ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് വിശ്വവിജയ് എന്നാണ് ജഹാംഗീർ എന്ന വാക്കിന്റെ അർത്ഥം. ഇനി അദ്ദേഹത്തിന്റെ മറ്റു പ്രത്യേകതകളിലേക്ക് വരികയാണെങ്കിൽ നീതി ചങ്ങല സമ്പ്രദായം നടപ്പിലാക്കിയ മുഗൾ ഭരണാധികാരിയായിരുന്നു ജഹാംഗീർ. എന്താണ് ഈ നീതി ചങ്ങല സമ്പ്രദായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ കാണുവാനായിട്ട് അല്ലെങ്കിൽ രാജാവിനെ കണ്ട് നേരിട്ട് പരാതി പറയുവാൻ ജനങ്ങൾക്ക് അവകാശം നൽകുന്ന ഒരു സമ്പ്രദായത്തിന്റെ പേരാണ് നീതി ചങ്ങല സമ്പ്രദായം. ആ നീതി ചങ്ങല സമ്പ്രദായം നടപ്പിലാക്കിയ മുഗൾ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മറക്കരുത്, അത് ജഹാംഗീറാണ്. അതോടൊപ്പം തന്നെ കാശ്മീരിലെ നിഷാന്ത്, ഷാലിമാർ എന്നീ രണ്ട് പൂന്തോട്ടങ്ങൾ പണികഴിപ്പിച്ച മുഗൾ ഭരണാധികാരിയും ജഹാംഗീറാണ്. അപ്പൊ ജഹാംഗീർ പണികഴിപ്പിച്ച രണ്ട് പൂന്തോട്ടങ്ങൾ അങ്ങ് കാശ്മീരിൽ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഷാലിമാർ, നിഷാന്ത് എന്നീ പൂന്തോട്ടങ്ങൾ പണികഴിപ്പിച്ച മുഗൾ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതും നമ്മുടെ ജഹാംഗീർ തന്നെയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു ഫാക്ടറി പണിയുവാൻ വേണ്ടിയിട്ട് സ്ഥലം വിട്ടുകൊടുത്ത മുഗൾ ഭരണാധികാരി, അല്ലെങ്കിൽ അവർക്ക് ഫാക്ടറി പണിയാൻ അനുവദിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ചോദിക്കാറുണ്ട്. 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അങ്ങ് ലണ്ടനിൽ നിലവിലുള്ളത്. ആ സമയത്തെ മുഗൾ ഭരണാധികാരി അക്ബർ ആയിരുന്നു. എന്നാൽ അവർ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിൽ ഒരു ഫാക്ടറി പണിയുവാനായിട്ട് അവർക്ക് അനുവാദം കൊടുത്ത മുഗൾ ഭരണാധികാരി ജഹാംഗീറാണ്. അങ്ങനെ ജഹാംഗീറിന്റെ അനുഗ്രഹ ആശസ്സുകളോടെ അവർ ആദ്യമായിട്ട് ഒരു ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ സൂററ്റിലാണ്. മറക്കരുത്, സൂററ്റിലാണ്. 1608 സൂററ്റില് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യത്തെ ഫാക്ടറി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. അതിനുശേഷം ജഹാംഗീറിന്റെ ആത്മകഥയുടെ പേര് നമുക്ക് പഠിക്കാനുണ്ട്. ജഹാംഗീറിന്റെ ആത്മകഥ പേരാണ് തുസുക്ക് ഇ ജഹാംഗീരി. ബാബറിന്റെ ആത്മകഥ നമ്മൾ പറഞ്ഞു തുസുക്ക് ഇ ബാബരിയാണ്. അത് അദ്ദേഹം തുർക്കി ഭാഷയിലാണ് ബാബർ എഴുതിയത്. എങ്കിൽ ജഹാംഗീർ തന്റെ ആത്മകഥ എഴുതിയത് തുസുക്ക് ഇ ജഹാംഗീരി എന്ന ആത്മകഥ എഴുതിയത് പേർഷ്യൻ ഭാഷയിലാണ്. മറക്കരുത്, ബാബർ തന്റെ ആത്മകഥ തുർക്കി ഭാഷയിൽ എഴുതിയപ്പോൾ ജഹാംഗീർ തന്റെ ആത്മകഥയായ തുസുക്ക് ഇ ബാബരി എഴുതിയത് ഏത് ഭാഷയിലാണ്? പേർഷ്യൻ ഭാഷയിലാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ജഹാംഗീറിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്ന ഭാര്യ ആരാണ് എന്നുള്ളതാണ്. ജഹാംഗീറിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്ന ഭാര്യയായിരുന്നു നൂർജഹാൻ. ലോകത്തിന്റെ വെളിച്ചം എന്നാണ് നൂർജഹാനെ അറിയപ്പെടുന്നത്. അപ്പൊ ലോകത്തിന്റെ വെളിച്ചം എന്നറിയപ്പെടുന്ന നൂർജഹാനാണ് ജഹാംഗീറിനെ ഭരണകാര്യത്തിൽ സഹായിച്ചിരുന്ന ഭാര്യ. അതോടൊപ്പം തന്നെ മെഹറുനിസ എന്നായിരുന്നു നൂർജഹാന്റെ യഥാർത്ഥ പേര്. മെഹറുനിസ, മറക്കരുത്, മെഹറുനിസ എന്നായിരുന്നു ജഹാംഗീറിന്റെ യഥാർത്ഥ പേര് എന്നതുകൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സിഖ് ഗുരു, ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിഖ് ഗുരു ഉണ്ട്. അതായത് ജഹാംഗീറിനാൽ വധിക്കപ്പെട്ട സിഖ് ഗുരു ആരായിരുന്നു? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഗുരു അർജുൻ ദേവ്, അതായത് സുവർണക്ഷേത്രം, അമൃത്സറിലെ സുവർണക്ഷേത്രം, ഇന്ത്യയുടെ സുവർണ നഗരം എന്നറിയപ്പെടുന്ന സോളാർ സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അമൃത്സറിലെ സുവർണക്ഷേത്രം പണികഴിപ്പിച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സിഖ് ഗുരുവായ അർജുൻ ദേവാണ്. ആ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ഭരണാധികാരി ആരായിരുന്നു ചോദിച്ചാൽ അത് നമ്മുടെ ജഹാംഗീറാണ്. എന്തിനു വേണ്ടിയാണ് കൊന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഹാംഗീറിന്റെ മകനായ ഖുസ്രു രാജകുമാരന് ആര്, അർജുൻ ദേവ് അഭയം കൊടുത്തു. അതായത് വീട്ടിൽ നിന്ന് എന്തോ വഴക്കിട്ട് ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഖുസ്രു ഇറങ്ങിപ്പോയതാണ്. അങ്ങനെ ഇറങ്ങിപ്പോയ ഖുസ്രു രാജകുമാരനെ ആര് അഭയം കൊടുത്തു? അർജുൻ ദേവ് അഭയം കൊടുത്തു. ഇതാണ് ആരെ ചൊടിപ്പിച്ചത്? ജഹാംഗീറിനെ ചൊടിപ്പിച്ചത്. ഒന്നും നോക്കിയില്ല, ആരെ വിളിച്ചു? അർജുൻ ദേവിനെ വിളിച്ച് നൈസായിട്ട് അങ്ങ് കൊന്നു കളയുകയാണ് ചെയ്തത്. അപ്പോൾ അർജുൻ ദേവിനെ അല്ലെങ്കിൽ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ഭരണാധികാരി ആരായിരുന്നു ചോദിച്ചാൽ അത് ജഹാംഗീറാണ്. അതോടൊപ്പം ജഹാംഗീറിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? മറക്കരുത്, ലാഹോറാണ്. ഇത് അന്ത്യവിശ്രമ സ്ഥലവും മുഗൾ ഭരണാധികാരികളും
ഏറ്റവും പ്രധാനമായിട്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോഡ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതിന്റെ ലിങ്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ കഴിയും അപ്പോൾ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൂടി സന്ദർശിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ആ കോഡ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ ഇത്രയുമാണ് ജഹാംഗീറിനെ പറ്റി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഇനി നമ്മൾ അഞ്ചാമത്തെ മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ വിശേഷങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ജഹാംഗീറിന് ശേഷം അധികാരത്തിലെത്തിയ വ്യക്തിയായിരുന്നു ഷാജഹാൻ ഷാജഹാൻ എന്ന വാക്കിന്റെ അർത്ഥം ലോകത്തിന്റെ രാജാവ് എന്നാണ് മറക്കരുത് ലോകത്തിന്റെ രാജാവ് എന്നാണ് അതോടൊപ്പം വിശേഷങ്ങൾ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ പറയുന്നത് മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടം എന്നാണ് ഷാജഹാന്റെ കാലഘട്ടത്തെ അറിയപ്പെടുന്നത് മറക്കരുത് മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാന്റെ കാലഘട്ടത്തെയാണ് അതോടൊപ്പം തന്നെ അതിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ മറ്റ് രണ്ട് വിശേഷണങ്ങൾ ശില്പികളുടെ രാജാവ് എന്നും നിർമ്മിതികളുടെ രാജകുമാരൻ എന്നും അറിയപ്പെടുന്നു അതായത് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപാട് മനോഹരമായ കെട്ടിടങ്ങൾ നിർമ്മിച്ച മുഗൾ ഭരണാധികാരിയായിരുന്നു ഷാജഹാൻ അതുകൊണ്ട് തന്നെ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നും ശില്പികളുടെ രാജാവ് എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു അതോടൊപ്പം ജഹാംഗീർ ഒരു വിശേഷണം പറയാൻ മറന്നുപോയി ചിത്രകാരനായ മുഗൾ ഭരണാധികാരി എന്നാണ് ജഹാംഗീറിനെ അറിയപ്പെടുന്നത് അതുകൂടി ഒന്ന് ഓർത്തുവെക്കുക ചിത്രകാരനായ മുഗൾ ഭരണാധികാരി ജഹാംഗീറാണ് അത് നേരത്തെ പറയേണ്ടതായിരുന്നു ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ ഷാജഹാന്റെ പ്രത്യേകതകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിർമ്മിതികളുടെ രാജകുമാരനെന്നും ശില്പികളുടെ രാജാവ് എന്നും ഒക്കെ അറിയപ്പെടുന്നു അതോടൊപ്പം ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ഇദ്ദേഹം ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റുകയാണ് അക്ബർ നേരത്തെ ഡൽഹിയിലായിരുന്നു അതായത് ഹുമയൂണിന്റെ കാലഘട്ടം വരെ ഇവരുടെ തലസ്ഥാനം എവിടെയായിരുന്നു ഡൽഹി ആയിരുന്നു എന്നാൽ അക്ബർ വന്നതിന് ശേഷം ഈ ഡൽഹിയിൽ നിന്ന് തലസ്ഥാനം ആഗ്രയിലേക്ക് മാറ്റി ഇപ്പോൾ ഇതാ കൊച്ചുമകനായിട്ടുള്ള ഷാജഹാൻ ഈ ആഗ്രയിൽ നിന്ന് തലസ്ഥാനം വീണ്ടും എങ്ങോട്ടേക്ക് മാറ്റുകയാണ് ഡൽഹിയിലേക്ക് അങ്ങനെ തലസ്ഥാനം മാറ്റിക്കളിക്കുകയാണ് മുഗൾ ഭരണാധികാരികൾ അപ്പൊ ഷാജഹാൻ ആഗ്രയിൽ ഒരു തലസ്ഥാന നഗരി തന്നെ പണിയെടുപ്പിച്ചു അതിനെ ഷാജഹാനാബാദ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഷാജഹാന്റെ തലസ്ഥാനത്തിനകത്ത് ആഗ്ര എന്നില്ല ഷാജഹാനാബാദ് എന്നാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾ എന്ത് കറുപ്പിച്ചോളുക ഷാജഹാനാബാദ് എന്ന് പറയുന്ന സ്ഥലം കറുപ്പിച്ചോളുക അതോടൊപ്പം ഇദ്ദേഹത്തിന്റെ നിർമ്മിതികൾ പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ചെങ്കോട്ട താജ്മഹൽ ഡൽഹി ജുമാ മസ്ജിദ് ഡൽഹി മോത്തി മസ്ജിദ് തുടങ്ങിയ എല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ നിർമ്മിതികളാണ് മറക്കരുത് ചെങ്കോട്ട ഡൽഹി ജുമാ മസ്ജിദ് താജ്മഹൽ മോത്തി മസ്ജിദ് തുടങ്ങിയ എല്ലാം തന്നെ ഇദ്ദേഹത്തിന് നിർമ്മിതികളാണ് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം ചെങ്കോട്ടയുടെ യഥാർത്ഥ പേര് ലാൽ ക്യുല എന്നാണ് അപ്പൊ മറക്കരുത് പ്രധാനമന്ത്രി നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തുന്ന സ്ഥലമാണ് ചെങ്കോട്ട ആ ചെങ്കോട്ടയുടെ യഥാർത്ഥ പേര് ലാൽ ക്യുല എന്നാണ് ചെങ്കോട്ടയുടെ പ്രവേശന കവാടം ലാഹോർ ഗേറ്റാണ് മറക്കരുത് ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം നമ്മൾ നേരത്തെ പറഞ്ഞു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രവേശന കവാടമായ ബുലന്ദ് ദർവാസയായിരുന്നുവെങ്കിൽ നമ്മുടെ ചെങ്കോട്ട ലാൽ ക്യുല എന്നറിയപ്പെടുന്ന ചെങ്കോട്ടയുടെ പ്രവേശന കവാടം ലാഹോർ ഗേറ്റ് ആണ് ഇനി ചെങ്കോട്ടയിൽ ഒരു വെള്ള മുറിയുണ്ട് അതായത് വെള്ള മാർബിളിൽ തീർത്ത മനോഹരമായ ഒരു മുറിയുണ്ട് ആ മുറിയാണ് ദിവാൻ ഇ ഖാസ് അപ്പോൾ ചെങ്കോട്ടയ്ക്കുള്ളിൽ വെള്ള മാർബിളിൽ തീർത്ത മനോഹരമായ ഒരു മുറിയുണ്ട് ആ മുറിയെ അറിയപ്പെടുന്നത് ദിവാൻ ഇ ഖാസ് എന്നാണ് ആ ദിവാൻ ഇ ഖാസിൽ എഴുതി വെച്ചിരിക്കുന്ന ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് 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 അപ്പോൾ മറക്കരുത് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് 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 എന്ന് എഴുതി വെച്ചിരിക്കുന്ന മുറി ഏതാണെന്ന് ചോദിച്ചാൽ ആ മുറിയുടെ പേര് ദിവാൻ ഇ ഖാസ് എന്നാണ് ആ ദിവാൻ ഇ ഖാസ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചെങ്കോട്ടയിലാണ് അല്ലെങ്കിൽ ലാൽക്കുലയിലാണ് അതിന്റെ പ്രവേശന കവാടം ലാഹോർ ഗേറ്റ് ആണ് ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ഷാജഹാനാണ് അതോടൊപ്പം തന്നെ മയൂര സിംഹാസനം പണി കഴിപ്പിച്ച മുഗൾ ഭരണാധികാരി കൂടിയായിരുന്നു ഷാജഹാൻ മറക്കരുത് മയൂര സിംഹാസനം പണി കഴിപ്പിച്ച മുഗൾ ഭരണാധികാരിയായിരുന്നു ഷാജഹാൻ ഈ മയൂര സിംഹാസനം പണിയുവാൻ വേണ്ടി അദ്ദേഹം മാതൃകയാക്കിയത് നമ്മുടെ വിക്രമാദിത്യൻ അഥവാ ചന്ദ്രഗുപ്തൻ രണ്ടാമനെയാണ് അതായത് ഗുപ്ത ഭരണാധികാരിയായ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഉണ്ടാക്കിയ മയൂര സിംഹാസനത്തിന്റെ മാതൃകയിലാണ് ഷാജഹാനും എന്തുണ്ടാക്കുന്നത് മയൂര സിംഹാസനം ഉണ്ടാക്കുന്നത് മയൂര സിംഹാസനത്തിലെ മയിലുകളുടെ എണ്ണം 24 ഇന്ത്യൻ ദേശീയ പതാകയിലെ അരക്കാലുകളുടെ എണ്ണവും 24 അതുപോലെ തന്നെ മയൂര സിംഹാസനത്തിലെ മയിലുകളുടെ എണ്ണവും എത്രയാണ് 24 ഈ മയൂര സിംഹാസനം എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഇല്ല കാരണം 1739 നമ്മുടെ നാദിർഷ എന്ന് പറയുന്ന ചക്രവർത്തി നമ്മുടെ മയൂര സിംഹാസനവും കൊഹിനൂർ രത്നവും കടത്തിക്കൊണ്ടു പോവുകയാണ് മറക്കരുത് 1739 നമ്മുടെ ഷാജഹാന്റെ പണി കഴിപ്പിച്ച മയൂര സിംഹാസനവും അതോടൊപ്പം കൊഹിനൂർ രത്നവും എന്ത് ചെയ്യുകയാണ് ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടു പോവുകയാണ് അതിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ലണ്ടൻ ടവർ മ്യൂസിയത്തിലാണ് മറക്കരുത് ലണ്ടൻ ടവർ മ്യൂസിയത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ കൊഹിനൂർ രത്നവും അല്ലെങ്കിൽ മയൂര സിംഹാസനം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ ലണ്ടൻ ടവർ മ്യൂസിയത്തിലാണ് കടത്തിക്കൊണ്ടുപോയ ഭരണാധികാരി നാദിർഷ 1739 ഷാജഹാന്റെ മക്കൾ മഹാത്മ്യത്തിലേക്ക് കടക്കുകയാണ് ഭഗവത്ഗീതയും ഉപനിഷത്തുകളും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ഷാജഹാന്റെ ഒരു മകനുണ്ടായിരുന്നു ധാരാ ഷിക്കോവ് അപ്പൊ മറക്കരുത് സംസ്കൃത ഗ്രന്ഥങ്ങളായിട്ടുള്ള ഭഗവത്ഗീത ഉപനിഷത്ത് എന്നിവ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ഷാജഹാന്റെ പുത്രൻ ആരായിരുന്നു ചോദിച്ചാൽ അത് ധാരാ ഷിക്കോവ് ആണ് അതോടൊപ്പം തന്നെ അധികാരത്തിന് വേണ്ടി ഷാജഹാനെ തടങ്കലിലാക്കിയ ഷാജഹാന്റെ ഒരു പുത്രൻ ഉണ്ടായിരുന്നു ആ പുത്രന്റെ പേരാണ് ഔറംഗസീബ് ഏറ്റവും ക്രൂരനായ മുഗൾ ഭരണാധികാരിയും അവസാനത്തെ മുഗൾ ചക്രവർത്തിയുമായിട്ടുള്ള ഔറംഗസീബ് ആണ് ഷാജഹാനെ തടവിലാക്കിയ തന്റെ പ്രിയപ്പെട്ട പുത്രൻ
അതോടൊപ്പം തന്നെ തടങ്കലിൽ ഔറംഗസീബ് തടങ്കലിൽ വെച്ചപ്പോൾ അദ്ദേഹത്തെ പരിചരിച്ചിരുന്ന തടങ്കലിൽ പോയി പരിചരിച്ചിരുന്ന ഒരു മകൾ ഉണ്ടായിരുന്നു ഷാജഹാൻ അത് ജഹനാരയാണ് മറക്കരുത് ജഹനാര അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് മക്കളെ കുറിച്ചാണ് പറയുന്നത് ഭഗവത്ഗീത ഉപനിഷത്ത് എന്നിവ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ഷാജഹാന്റെ പുത്രൻ ധാരാഷിക്കോവാണ് തടങ്കൽ അധികാരത്തിന് വേണ്ടി സ്വന്തം പിതാവിനെ തടങ്കലിൽ വെച്ച ഷാജഹാനെ തടങ്കലിൽ വെച്ച ഒരു മകനുണ്ടായിരുന്നു അത് ഔറംഗസീബാണ് ഔറംഗസീബ് തടങ്കലിലാക്കിയപ്പോൾ അദ്ദേഹത്തെ തടങ്കലിൽ പോയി പരിചരിച്ചിരുന്ന ഷാജഹാന്റെ പുത്രിയാണ് ജഹനാര അതോടൊപ്പം അദ്ദേഹത്തിന് അന്ത്യവിശ്രമ സ്ഥലം കൂടി പഠിക്കാനുണ്ട് താജ്മഹൽ അല്ലെങ്കിൽ ആഗ്രയാണ് ആഗ്ര എന്ന താജ്മഹൽ എന്ന് കണ്ടുകഴിഞ്ഞാൽ രണ്ട് കറുപ്പിച്ചോളുക അദ്ദേഹത്തിന് അന്ത്യവിശ്രമ സ്ഥലം തന്റെ പ്രിയ പത്നിക്ക് വേണ്ടി യമുന നദിയുടെ തീരത്ത് ആ വെള്ളക്കല്ലിലെ പ്രണയകാവ്യം എന്നൊക്കെ അറിയപ്പെടുന്ന താജ്മഹൽ തന്നെയാണ് ഷാജഹാന്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെ എല്ലാവർക്കും ബൈ.